Hi, my dear students, welcome back to Orbit video classes. In this, we discuss the topic plus 2 zoology, first chapter, human reproduction. Human reproduction reproduction? Living organisms characteristics. Ettum important ayi oru characteristics aanu reproduction ennu parayunna characteristics. Adinte ettum valiya pratheekatha endanu chodichu kaniyal nammude generations animals inde generations sustain cheyan allengi maintain cheyan living organisms devam kodukkuna oru characteristics aanu reproduction ennu parnal. It is the process of producing new young ones or offsprings. Pudhiya process allengil idu oru process aanu pudhiya oru generation produce cheyanulla oru process ne nammal vilikkunna perana reproduction. Adu ella tharam jeevajalangalkkum living organism nu kaanikkunna oru character aanu reproduction. Manushyanum adu pole oru living organism aayathukonde manushyante reproduction aanu innu ee chapter allengil ee first chapter nammal discuss cheyan povunne human reproduction. Ee reproduction capacity oru manushyane attain cheyunnathu ekadesham puberty samayathaanu. Puberty ennu parannu kaniyal ningalkku ariyam the ability to reproduce. Ability aanu reproducible ability aanu. It should be attained. Is attained cheynathu ekadesham 12th to 14th age group ilana. 12th to 14th age group ile oru human both male or female allengil either male or female attain cheyna puberty allengil reproducing ability attain cheyna samayathe aa time period ne nammal vilikkunna perana puberty. Appo puberty attain cheytha aalukalkku reproducing ability kitti ennaanu adinil ninnu manasilakkunnathu. Appo ee puberty ennu paranjal ee samayathe males um females um korcha characteristics kaanikkum. കുറച്ച് സിംപ്റ്റംസ് അപ്പിയർ ആവും അവരുടെ ബോഡിയിൽ. ഈ സമയത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്യുബേർട്ടി. എന്തൊക്കെ സിംപ്റ്റംസ് കാണിക്കുക? ഒന്ന്, വോയിസിൽ ചേഞ്ച് ഉണ്ടാവും. വോയിസിൽ ചേഞ്ച് ഉണ്ടാവും. അപ്പോൾ ആൺകുട്ടിയുടെ വോയിസ് ആണെങ്കിൽ വോളിയം കൂടുകയും പിച്ച് കുറയുകയും ചെയ്യും. നേരെ മറിച്ച് അത് ഫീമെയിൽ ആണെങ്കിൽ പിച്ച് കൂടുകയും വോളിയം കുറയുകയും ചെയ്യും. ഇതാണ് ഒന്നാമത്തെ വോളിയം ചേഞ്ച്. സെക്കൻഡ് ചേഞ്ച് എന്ന് പറഞ്ഞാൽ അവർക്ക് ഹെയർ ഗ്രോത്ത് ഉണ്ടാവും. ആക്സില, അതുപോലെ തന്നെ പ്യുബിക്, അതുപോലെ തന്നെ ഫേഷ്യൽ ഹെയർസ് ഗ്രോ ചെയ്യും ഇൻ മെയിൽസ്. നേരെ മറിച്ച് അത് ഫീമെയിൽ ആണെങ്കിൽ ഫേഷ്യൽ ഹെയർസ് ഉണ്ടാവില്ല, ആക്സില ആൻഡ് പ്യുബിക് ഗ്രോ ഉണ്ടാവും. മൂന്നാമത്തെ ചേഞ്ച് എന്ന് പറഞ്ഞാൽ പ്യുബർട്ടി സമയത്ത് ഫീമെയിൽ കാണിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ റീപ്രൊഡക്റ്റീവ് സൈക്കിൾ ഉണ്ട്, ദാറ്റ് ഈസ് മെൻസ്ട്രൽ സൈക്കിൾ. ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സൈക്കിൾ, മെൻസ്ട്രൽ സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യും ഫീമെയിൽ. അതുപോലെ തന്നെ മെയിൽസിന് സ്പെമാറ്റോജെനിസിസ്, സ്പേം പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഉണ്ടാവും. ഇത്രയും ചേഞ്ചുകൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും പ്യുബർട്ടി ആയി. സോ വാട്ട് യു മീൻ ബൈ പ്യുബർട്ടി? പ്യുബർട്ടി എന്ന് പറഞ്ഞാൽ റീപ്രൊഡ്യൂസിംഗ് എബിലിറ്റി അറ്റൈൻ ചെയ്യുന്ന സമയപരിധിയെ, സമയ പീരീഡിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്യുബർട്ടി. ആ സമയത്തുണ്ടാകുന്ന ചില ചേഞ്ചുകളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. മാത്രമല്ല പെൺകുട്ടികൾക്കും ആൺകുട്ടിക്കും കോമൺ ആയി കാണിക്കുന്ന പ്യുബർട്ടി ചേഞ്ചസിൽ ഒന്നാമത്തെ ചേഞ്ചാണ് രണ്ടുപേരുടെയും സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ് ഡെവലപ്പും. സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ് രണ്ടുപേർക്കും ഡെവലപ്പാവും. മാത്രമല്ല സൈക്കോളജിക്കൽ ഡെവലപ്മെന്റും ഇതിന്റെ കൂടെ തന്നെ ഉണ്ടാവുന്ന ഈ ചേഞ്ചുകളെല്ലാം അപ്പിയർ ആവുന്ന സമയത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്യുബർട്ടി. പ്യുബർട്ടി അറ്റൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു റീപ്രൊഡ്യൂസിങ് എബിലിറ്റി കിട്ടി എന്നുള്ളതാണ്. അപ്പോൾ പ്യുബർട്ടി അറ്റൈൻ ചെയ്ത ആളുകൾ റീപ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്കൊരു ന്യൂ യങ് വൺസ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവ് അവർക്ക് അറ്റൈൻ ചെയ്ത് കഴിഞ്ഞു. സോ നമ്മൾ ഈ ചാപ്റ്ററിന് ഇൻട്രൊഡക്ഷനോട് പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് വളരെ കൃത്യമായി ശ്രദ്ധിക്കണം എല്ലാവരും. ഒരു നോട്ട്ബുക്കും അതുപോലെ തന്നെ ടെക്സ്റ്റ് ബുക്കും മുന്നിൽ വെച്ചുകൊണ്ട് അണ്ടർലൈൻ ചെയ്ത് തന്നെ പഠിക്കണം. ഒരിക്കലും ഈ വീഡിയോ കേട്ടുകൊണ്ടിരുന്നാൽ പോരാ, അത് നിങ്ങൾ വർക്കൗട്ട് ചെയ്താൽ മാത്രമേ ഇത് മനസ്സിലാവൂ. വളരെ ഇമ്പോർട്ടൻ്റും കോംപ്ലിക്കേറ്റഡുമായ ഒരു ചാപ്റ്ററാണിത്. അതുകൊണ്ട് എല്ലാ കുട്ടികളും ശ്രദ്ധിക്കുക, നമ്മൾ തുടങ്ങുകയാണ് ഹ്യൂമൻ റീപ്രൊഡക്ഷൻ നമ്മൾ ആദ്യം പഠിക്കേണ്ടത്. പ്യുബർട്ടിയെ കുറിച്ച് ഞാൻ ഇൻട്രൊഡക്ഷൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾ പഠിക്കേണ്ടത് ഈ റീപ്രൊഡക്ഷൻ നടക്കണമെങ്കിൽ ബോത്ത് മെയിൽ ആൻഡ് ഫീമെയിൽ, മെയിലും ഫീമെയിലും ആവശ്യമാണ്. മാത്രമല്ല അവർക്ക് റീപ്രൊഡക്റ്റീവ് ഓർഗൻസും ആവശ്യമാണ്. ഏതൊക്കെയാണ് മെയിൽസിന്റെ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് ആദ്യം പഠിക്കണം. രണ്ടാമത് പഠിക്കേണ്ടത് ഫീമെയിൽസിന്റെ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് ഏതൊക്കെയാണ്. ഈ രണ്ട് സെക്ഷനാണ് നമ്മൾ ഇന്ന് ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് ശ്രദ്ധിച്ച് എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് ആണ്. അതിന് മുന്നേ മനുഷ്യന്റെ റീപ്രൊഡക്ഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ്. സെക്ഷലി റീപ്രൊഡ്യൂസ് ചെയ്യാൻ കഴിവുള്ള അനിമലാണ് ഏത്? ഹ്യൂമൻ ബീങ്സ്. അതുപോലെ മാത്രമല്ല മനുഷ്യന്റെ റീപ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഹ്യൂമന്റെ റീപ്രൊഡക്ഷൻ ഏതാണ്? വിവിപെറസ് ആണോ ഒവിപെറസ് ആണോ ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ ആൻസറേ ഉള്ളൂ, വിവിപെറസ് ആണ്. മുലയൂട്ടി വളർത്താൻ കഴിവുള്ളതാണ് മനുഷ്യർ. നേരെ മറിച്ച് ചില അനിമൽസ് ഉണ്ട് ഒവിപെറസ് മുട്ടയിട്ട് ജീവിക്കുന്ന അമൽസിനെ പോലുള്ള. അപ്പൊ അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ് മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ്, ഏതൊക്കെയാണ് മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ്, അതാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എല്ലാവരും ഇവിടേക്ക് ശ്രദ്ധിക്കുക.
അപ്പോൾ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ എന്ന ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഭാഗം, ഹ്യൂമൻ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്ന ഫസ്റ്റ് സെക്ഷൻ, മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ്. മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് ആണ് നമ്മൾ ആദ്യം പഠിക്കേണ്ടത്. ഈ മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് നമ്മൾ പഠിക്കുമ്പോൾ ഇത് കൺസിസ്റ്റ് ഓഫ്, ഇറ്റ് കൺസിസ്റ്റ് ഓഫ് അസസറി ഗ്ലാൻസ്, അസസറി glands and accessory duct. അപ്പോൾ മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻസിലെ രണ്ട് ഇമ്പോർട്ടൻറ്റ് സെക്ഷനുകളാണ് അസസറി ഗ്ലാൻസും അസസറി ഡക്റ്റും. ഈ അസസറി ഗ്ലാൻസും അസസറി ഡക്റ്റും ഉണ്ടെങ്കിൽ മാത്രമേ മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് കംപ്ലീറ്റ് ആവും. അപ്പോൾ ഇത് രണ്ടും നമ്മൾ വൃത്തിയായി പഠിച്ചാൽ അത് മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് പഠിച്ചതുപോലെയായി. അതുകൊണ്ട് ശ്രദ്ധിക്കുക, ഫസ്റ്റ് ഓഫ് ഓൾ ആൻഡ് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന അസസറി ഡക്റ്റ് ആണ്. മെയിൽ റീപ്രൊഡക്ഷൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ സെക്ഷനാണ് അസസറി ഡക്റ്റ്. അപ്പോൾ അതിനെക്കുറിച്ച് പഠിക്കുമ്പോൾ ആദ്യം ശ്രദ്ധിക്കണം, ഇത് ഡക്റ്റാണ്, വഴിയാണ്, ഡക്റ്റ് കൊണ്ടുപോകുന്ന വഴി. ഗ്ലാൻസ് എന്ന് പറഞ്ഞാൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഗ്ലാൻസ് ആണ്. ഇതാദ്യം നിങ്ങൾ മനസ്സിലാക്കുക, ഈ വാക്കിൽ കൂടെ അതിൻ്റെ മീനിങ് ആണ്, അത് പോസ്റ്റ്മോർട്ടം ചെയ്ത് മനസ്സിലാക്കുക. ഇനി ശ്രദ്ധിക്കണം, ഒരാൺകുട്ടിയുടെ പ്രൈമറി റീപ്രൊഡക്റ്റീവ് ഓർഗൻ എന്ന് പറഞ്ഞാൽ അവരുടെ ഗൊണാഡാണ്. അവരുടെ ഗൊണാഡാണ് പ്രൈമറി റീപ്രൊഡക്റ്റീവ് ഓർഗൻ. ഈ പ്രൈമറി റീപ്രൊഡക്റ്റീവ് ഓർഗനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ടെസ്റ്റിസ്. ടെസ്റ്റിസ് എന്ന് പറയും മെഡിക്കലി. ഈ ടെസ്റ്റിസിനെ ചില ആളുകൾ വിളിക്കുന്ന പേരാണ് ഓർക്ക്, ഒ ആർ സി എച്ച്, ഓർക്ക് എന്നും വിളിക്കാറുണ്ട്. അപ്പൊ ശ്രദ്ധിക്കണം, ആൺകുട്ടിയുടെ പ്രൈമറി റീപ്രൊഡക്റ്റീവ് ഓർഗനാണ് ടെസ്റ്റിസ്. ഒരു ആൺകുട്ടിക്ക് വൺ പെയർ ഓഫ് ടെസ്റ്റിസ് പ്രസന്റ് ആയിരിക്കും. ഈ ടെസ്റ്റിസ് എന്ന് പറയുന്ന പ്രൈമറി സെക്ഷൽ ഓർഗൻ, മെയിൽസിന്റെ പ്രൈമറി സെക്ഷൽ ഓർഗൻ അണ്ടർലൈൻ ചെയ്യാം. ഈ മെയിൽസിന്റെ പ്രൈമറി സെക്ഷൽ ഓർഗനായ ടെസ്റ്റിസ് ഒരു ആൺകുട്ടിക്ക് ഉണ്ടാകുന്നത് എംബ്രിയോണിക് ലൈഫിലാണ്. അമ്മയുടെ ഗർഭപാത്രത്തിൽ വളരുന്ന സമയത്താണ് ഈ ടെസ്റ്റിസ് ഫോം ചെയ്യുന്നതും. ഈ ടെസ്റ്റിസ് സാക്ക് ലൈക്ക് സ്ട്രക്ചറായ, ടെസ്റ്റിസിനെ കവർ ചെയ്തുകൊണ്ട് ഒരു സാക്ക് ലൈക്ക് സ്ട്രക്ചർ ഉണ്ടാവും. ഈ സാക്ക് ലൈക്ക് സ്ട്രക്ചറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്ക്രോട്ടം. സ്ക്രോട്ടം എന്ന് പറയുന്ന സാക്ക് ലൈക്ക് സ്ട്രക്ചറിൻ്റെ ഉള്ളിലാണ് ഈ ടെസ്റ്റിസ് സിറ്റുവേറ്റ് ചെയ്യുന്നത്. സോ ടെസ്റ്റിസ് ഈസ് സിറ്റുവേറ്റഡ് ഇൻസൈഡ് ദി സ്ക്രോട്ടം. ഇത് എപ്പോഴാണ് ഇൻസൈഡ് സ്ക്രോട്ടറിലേക്ക് ഇറങ്ങി വരുന്നത്? ഏകദേശം എംബ്രിയോണിക് ലൈഫിലാണ്. ചില കുട്ടികൾക്ക് ഈ ടെസ്റ്റിസ് സ്ക്രോട്ടത്തിലേക്ക് ഇറങ്ങി വരാനുള്ള കഴിവുണ്ടാവില്ല, അല്ലെങ്കിൽ ഇറങ്ങി വരാറില്ല, അല്ലെങ്കിൽ ഫെയിലിയർ ഓഫ് ടെസ്റ്റിസ് ഡിസെൻഡ് ഇൻ ടു സ്ക്രോട്ടം, സ്ക്രോട്ടത്തിലേക്ക് ടെസ്റ്റിസ് വരാത്ത കുട്ടികളുണ്ട്. അങ്ങനെ വരുന്ന അസുഖത്തെ, ഫെയിലിയർ ആകുന്ന അസുഖത്തെ നമ്മൾ വിളിക്കുന്ന ഒരു പേരുണ്ട്, പല നീറ്റ് എക്സാമിനും ചോദിക്കുന്നതാണ്. അങ്ങനെ വരാത്ത അസുഖത്തെ ടെസ്റ്റിസ്, സ്ക്രോട്ടത്തിലേക്ക് വരാത്ത അസുഖത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്രിപ്റ്റോർക്കിഡിസം. എന്താ വിളിക്കുക? ക്രിപ്റ്റോർക്കിഡിസം എന്ന് വിളിക്കും, അല്ലെങ്കിൽ ഫെയിലിയർ ഓഫ് ടെസ്റ്റിസ് ഡിസെൻഡ് ഇൻ ടു സ്ക്രോട്ടം. അപ്പൊ സ്ക്രോട്ടത്തിലേക്ക് ഇറങ്ങി വരണം എംബ്രിയോണിക് ലൈഫിൽ. ഇതാണ് നോർമൽ പൊസിഷൻ. ഇനി ശ്രദ്ധിക്കണം, ഈ സ്ക്രോട്ടം എന്ന് പറയുന്ന ഈ സാക്ക് ലൈക്ക് സ്ട്രക്ചർ, നിങ്ങൾക്കറിയാം അബ്ഡോമിനൽ ക്യാബിന്റെ താഴെയായിട്ട്, അതായത് അബ്ഡോമിനൽക്ക് ഔട്ട്സൈഡ് ആയിട്ട് ഒരു സാക്ക് ലൈക്ക് സ്ട്രക്ചറാണ് സ്ക്രോട്ടം. ഈ സ്ക്രോട്ടം നിൽക്കുന്ന ആ ക്യാവിറ്റിയെ, അല്ലെങ്കിൽ ആ കനാലിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻഗ്വൈനൽ കനാൽ. ഇൻഗ്വൈനൽ കനാൽ എന്ന് പറയുന്ന കനാലിലാണ് ഈ സ്ക്രോട്ടം നിൽക്കുന്നത്, അതിൻ്റെ ഉള്ളിലാണ് ടെസ്റ്റിസ്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കണം, എന്തിനാണ് ഈ ടെസ്റ്റിസ് സ്ക്രോട്ടത്തിലേക്ക് വെച്ചിരിക്കുന്നത്? വട്ട് ഈസ് ദ പർപ്പസ്, വട്ട് ഈസ് അഡ്വാൻറ്റേജസ്, വട്ട് ഈസ് ഇമ്പോർട്ടൻസ് ഓഫ് ടെസ്റ്റിസ് should be situated or lied inside the scrotum? Endinana, what is the purpose, what is advantage? Can you ivideku nokka, ee scrotum ennu parayunna sac like structure 2 mudal 2.5 2 to 2.5 degree celsius less than body temperature provide cheyan kayina sac like structure aanu scrotum ennu vachal manushyante body temperature ningalku ellavarkum ariyam 37 degree celsius aanu. അതിനെക്കാട്ടിലും 2.5 ഡിഗ്രി സെൽഷ്യസ് വരെ കുറവ് പ്രൊവൈഡ് ചെയ്യാൻ കഴിയുന്ന സാക്ക് ലൈക്ക് സ്ട്രക്ചറാണ് സ്ക്രോട്ടം. അപ്പോഴും സംശയം, എന്തിനാണ് അവിടെ മാത്രം ടെമ്പറേച്ചർ കുറച്ചത്? ബോഡിയിൽ മുഴുവൻ 37 ഡിഗ്രി, എന്തിനാണ് ഇവിടെ മാത്രം കുറച്ചിരിക്കുന്നത്? കുറയ്ക്കാനുള്ള ഒറ്റ കാരണം, ഈ ടെസ്റ്റിസ് എന്ന് പറയുന്ന പ്രൈമറി സെക്ഷൽ ഓർഗൻ വർക്കൗട്ട് ആവണമെങ്കിൽ, വർക്കൗട്ട് ചെയ്യണമെങ്കിൽ, പെർഫോം ചെയ്യണമെങ്കിൽ ഇത് അപ്രോപ്രിയറ്റ് ടെമ്പറേച്ചറാണ്. സോ scrotum should provide appropriate temperature for spermatogenesis. ee testis produce cheyuna oru fluid aanu sperm, oru gamete aanu sperm. ee sperm valare properly work cheyengil, produce cheyanamengil ee scrotum appropriate temperature provide cheyam. aa appropriate temperature aanu 2 to 2.5 degree celsius less than body temperature. ready aano? appo idaanu testis, idaanu scrotum.
സ്ക്രോട്ടം നിൽക്കുന്ന ക്യാവിറ്റിയുടെ പേര് ചോദിച്ചാൽ, അല്ലെങ്കിൽ കനാലിൻ്റെ പേര് ചോദിച്ചാൽ എഴുതി വെക്കണം നിങ്ങൾ ഇൻഗ്വൈനൽ കനാൽ. ഏതാ കനാല്? ഇൻഗ്വൈനൽ കനാൽ. സോ സ്ക്രോട്ടം ലൈഡ് ഇൻ ഇൻഗ്വൈനൽ കനാൽ. ഇൻസൈഡ് ദി സ്ക്രോട്ടം കൺസിസ്റ്റ് ഓഫ്, അല്ലെങ്കിൽ ഇൻസൈഡ് ദി സ്ക്രോട്ടം കണ്ടെയ്ൻ ടു ടൈപ്പ് ഓഫ് ഗൊണാഡ്സ് ഓർ ടു ഗൊണാഡ്സ്, ദറ്റ് ഈസ് ടെസ്റ്റിസ്, വൺ പെയർ ഓഫ് ടെസ്റ്റിസ്, പ്രൈമറി മെയിൽ സെക്സ് ഓർഗൻ. ഇനി എല്ലാവരും ശ്രദ്ധിക്കണം, എല്ലാവരും ശ്രദ്ധിക്കണം എന്താ ഞാൻ പറയാൻ പോകുന്നത് എന്നുള്ളത്. അപ്പൊ ശ്രദ്ധിക്കുക, ഇതാണ് ടെസ്റ്റിസ് എന്ന് വിചാരിച്ചോളൂ. ഒരു ടെസ്റ്റിസ്, ഈ ടെസ്റ്റിസ് ഉണ്ടാക്കിയിരിക്കുന്നത്, കൺസിസ്റ്റ് ചെയ്തിരിക്കുന്നത് ഒത്തിരി കമ്പാർട്ട്മെന്റ്സ് കൊണ്ടാണ്. ഒത്തിരി കമ്പാർട്ട്മെന്റ്സ്, ഈച്ച് ടെസ്റ്റിസ് ഈസ് കൺസിസ്റ്റ് ഓഫ് മെനി കമ്പാർട്ട്മെന്റ്സ്. ഏകദേശം 250 മുതൽ 300 കമ്പാർട്ട്മെന്റ്സ് ഉണ്ടാവും. കമ്പാർട്ട്മെന്റ്സ് എന്ന നിലകൾ നിങ്ങൾക്കറിയാം. വേൾഡ് ബിൽഡിംഗ് ആയ ബുർജ് ഖലീഫയിൽ പോലും 126 ബിൽഡിങ്ങുകളും നിലകളേ ഉള്ളൂ, പക്ഷെ ഇവിടെ 250 മുതൽ 300 കമ്പാർട്ട്മെന്റ്സ് ഉണ്ട്. എവിടെ ഇത്രയും കമ്പാർട്ട്മെന്റ്സ് ഉള്ള ബിൽഡിംഗ് ഉള്ളത്? അപ്പൊ ഇത്രയും കമ്പാർട്ട്മെന്റ്സ് ഉള്ള ഒരു ഓർഗനാണ്, ഒരു ഗൊണാഡാണ് ഈ ടെസ്റ്റിസ് എന്ന് പറഞ്ഞാൽ 250 മുതൽ 300 വരെ. ഇനി ഓരോ കമ്പാർട്ട്മെന്റ്സിനും ഓരോ പേരുണ്ട്. ഒരു കമ്പാർട്ട്മെന്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ടെസ്റ്റിക്കുലാർ ലൊബ്യൂൾ. എന്താ വിളിക്കുക? ടെസ്റ്റിക്കുലാർ ലൊബ്യൂൾസ്. ഈച്ച് കമ്പാർട്ട്മെന്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ടെസ്റ്റിക്കുലാർ ലൊബ്യൂൾ. ആൻഡ് ഈച്ച് ടെസ്റ്റിക്കുലാർ ലൊബ്യൂൾ ഈസ് കൺസിസ്റ്റ് ഓഫ്, ഓരോ കമ്പാർട്ട്മെന്റും ഓരോ ലൊബ്യൂൾസും ഉണ്ടാക്കിയിരിക്കുന്നത് ടൈനി കോയിൽഡ് ട്യൂബ്യൂൾസ്. ഇതുണ്ട്, ഓരോ കമ്പാർട്ട്മെന്റും ഉണ്ടാക്കിയിരിക്കുന്നത് ചെറിയ നാര് കൊണ്ടാണ്, ചെറിയ ട്യൂബ് കൊണ്ടാണ്. ഈ ട്യൂബിനെ, ചെറിയ ട്യൂബിനെ, നാര് പോലുള്ള ടൈനി കോയിൽഡായ ഈ ട്യൂബിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സെമിനിഫറസ് ട്യൂബ്യൂൾ. ഇതിവിടെ അണ്ടർലൈൻ ചെയ്ത് വായിച്ചു വെക്കണം, എഴുതി വെക്കണം, നോട്ട്ബുക്കിൽ അണ്ടർലൈൻ ചെയ്ത് വെക്കണം. ഇത് മറ്റൊരു ഇങ്ക് കൊണ്ട് മാറ്റി വെക്കണം, സെമിനിഫറസ് ട്യൂബ്യൂൾ, എങ്കിലേ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുള്ളൂ. ഇത് വളരെ വളരെ കൃത്യമായിട്ട് ബോൾഡ് ചെയ്ത് അണ്ടർലൈൻ ചെയ്ത് വെക്കണം, സെമിനിഫറസ് ട്യൂബ്യൂൾസ്. സോ ഈച്ച് കമ്പാർട്ട്മെന്റ്സ്, ഈച്ച് ടെസ്റ്റിക്കുലാർ ലൊബ്യൂൾ ഈസ് കൺസിസ്റ്റ് ഓഫ് ടൈനി കോയിൽഡ് സെമിനിഫറസ് ട്യൂബ്യൂൾസ്. ഇത്രയും മനസ്സിലായി കഴിഞ്ഞാൽ ശരിക്കും ശ്രദ്ധിക്കണം, കുറച്ച് കൺഫ്യൂഷൻസ് വരുന്ന ഒരു ഭാഗമാണ്. ഈ സെമിനിഫറസ് ട്യൂബ്യൂൾസ് എല്ലാം കൂടെ നെറ്റ്വർക്കായിട്ട് ഫോം ചെയ്യും. ഓരോ കമ്പാർട്ട്മെന്റിൽ നിന്നും സെമിനിഫറസ് ട്യൂബ്യൂൾസ് നെറ്റ്വർക്കായിട്ട് ഫോം ചെയ്യും. ഈ നെറ്റ്വർക്കായി ഫോം ചെയ്യുന്ന ഭാഗത്തെ, ഈ നെറ്റ്വർക്കായി ഫോം ചെയ്യുന്ന ഈ ഭാഗത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് റേറ്റേ ടെസ്റ്റിസ്. റേറ്റേ ടെസ്റ്റിസ്, റേറ്റേ ടെസ്റ്റിസ് ഫോളോഡ് ബൈ, ഈ റേറ്റേ ടെസ്റ്റിസ് ഫോളോഡ് ബൈ എന്ന അതിങ്ങനെ ക്യാരി ചെയ്ത് പോകും, അതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകും. ഈ റേറ്റേ ടെസ്റ്റിസ് ഫോളോഡ് ബൈ ഇവിടെ എത്തും, അപ്പോഴേക്കും അതിൻ്റെ പേര് മാറി, ഇവിടെ എത്തും അതിൻ്റെ പേര് മാറി. ഇതിൻ്റെ പേരാണ് വാസാ എഫ്രൻഷ്യ. വാസാ എഫ്രൻഷ്യ ഫോളോഡ് ബൈ ഹിയർ ദിസ് പാർട്ട്. ഈ ഭാഗത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് എപ്പിഡിഡൈമിസ്. എഴുതി വെക്കണം വളരെ കൃത്യമായി, എപ്പിഡിഡൈമിസ്. എപ്പിഡിഡൈമിസ് ഫോളോഡ് ബൈ, കുറച്ചും കൂടി ഇങ്ങോട്ട് പോകും, അപ്പോഴേക്കും ഈ എപ്പിഡൈമിസ് എന്ന് പറഞ്ഞ സ്പേം, ഇവിടെ നിന്നുണ്ടാക്കുന്ന സ്പേമിനെ താൽക്കാലികമായി സ്റ്റോർ ചെയ്യുന്ന ഭാഗമാണ് എപ്പിഡൈമിസ്. ഈ എപ്പിഡൈമിസ് ഫോളോഡ് ബൈ ഇവിടെ എത്തും, ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് വാസ് ഡിഫറൻസ് ഫോളോഡ് ബൈ. ഇനി ഞാനിത് ഒഴിവാക്കാൻ പോവാണ്, എങ്കിലേ നമുക്ക് വരയ്ക്കാൻ പറ്റൂ, അതുകൊണ്ട് ശ്രദ്ധിക്കണം. വാസ് ഡിഫറൻസ് ഫോളോഡ് ബൈ ഇവിടേക്ക് എത്തും, ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇജാക്കുലേറ്ററി ഡക്ട്. എന്താ വിളിക്കുക? ഇജാക്കുലേറ്ററി, പേരിലുണ്ട് ഇജക്ഷൻ. ഇജാക്ഷൻ അത് പുറത്തേക്ക് ഇജക്ട് ചെയ്യാൻ സഹായിക്കുന്ന ഡക്ട്, ഇജാക്കുലേറ്ററി ഡക്ട്. ഇജാക്കുലേറ്ററി ഡക്ട് ഫോളോഡ് ബൈ ഇവിടേക്ക് എത്തും, ഇതിൻ്റെ പേരാണ് യുറീത്ര. എന്താ വിളിക്കുക? യുറീത്ര. യുറീത്ര ഫോളോഡ് ബൈ ലാസ്റ്റ് പാർട്ട്, ദാറ്റ് ഈസ് കോൾഡ് പെനിസ്. ഒന്ന് നോക്കിയേ നിങ്ങൾ. അപ്പൊ ഈ ടെസ്റ്റിസിൽ നിന്ന് സ്പേം ക്യാരി ചെയ്യുന്ന വഴിയാണ് ഈ വരച്ചു വെച്ചിരിക്കുന്നത്. അപ്പൊ ആദ്യം എല്ലാ സെമിനിഫറസ് ട്യൂബ്യൂൾസും കൂടെ ജോയിൻ ചെയ്യുന്ന ഭാഗം, അതിനെ നമ്മൾ വിളിച്ച പേരാണ് റേറ്റേ ടെസ്റ്റിസ്. റേറ്റേ ടെസ്റ്റിസ് ഫോളോഡ് ബൈ ഇവിടെ, ഇതിനെ നമ്മൾ വിളിച്ച പേരാണ് വാസാ എഫ്രൻഷ്യ. വാസാ എഫ്രൻഷ്യ ഫോളോഡ് ബൈ ഹിയർ, ദാറ്റ് ഈസ് എപ്പിഡിഡൈമിസ്. എപ്പിഡൈമിസ് ഫോളോഡ് ബൈ ഹിയർ, ദാറ്റ് ഈസ് വാസ് ഡിഫറൻസ്. വാസ് ഡിഫറൻസ് ഫോളോഡ് ബൈ ഇജാക്കുലേറ്ററി ഡക്ട്. ഇജാക്കുലേറ്ററി ഡക്ട് ഫോളോഡ് ബൈ യുറീത്ര. യുറീത്ര ഫോളോഡ് ബൈ പെനിസ്. ഇതാണ് കറക്റ്റ് വഴി, സ്പേം ക്യാരി ചെയ്യുന്ന കറക്റ്റ് വഴി. ഈ വഴിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് അസസറി ഡക്ട്.
അപ്പോൾ എക്സാമിന് ചോദിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ഭാഗം മെയിൽസിൻ്റെ അസസറി ഡക്റ്റ് കറക്റ്റ് സീക്വൻഷ്യൽ ഓർഡർ ചെയ്താൽ പറയും, കറക്റ്റ് സീക്വൻഷ്യൽ ഓർഡർ ചെയ്താൽ പറയും. എന്തിനാണ് കുട്ടികൾ പേടിക്കുന്നത്? വളരെ സിമ്പിളായിട്ട് വഴി അങ്ങ് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ ആദ്യം എഴുതുമ്പോൾ നോക്കിക്കേ നിങ്ങൾ, സെമിനി ഫെറസ് ട്യൂബ്യൂൾ. ഇപ്പം തന്നെ നോട്ടിൽ വളരെ കൃത്യമായിട്ട് വളരെ ഭംഗിയായിട്ട് നിങ്ങൾ ബോൾഡ് ചെയ്ത് കളർഫുള്ളായിട്ട് സെമിനി ഫെറസ് ട്യൂബ്യൂൾസ് എഴുതാം. ഈ സെമിനിഫറസ് ട്യൂബ്യൂൾസ് എന്നിട്ട് നിങ്ങൾ എഴുതണം ഫോളോഡ് ബൈ. എവിടേക്ക് എത്തുക? സെമിനിഫറസ് ട്യൂബ്യൂൾസ് ഫോളോഡ് ബൈ. ഇനി പറഞ്ഞു നോക്കിയേ, ഒന്ന് മനസ്സ് പറഞ്ഞു നോക്കിയേ എല്ലാവരും. വളരെ സിമ്പിളായിരിക്കും. സെമിനിഫറസ് ട്യൂബ്യൂൾസ് ഫോളോഡ് ബൈ പറയാൻ പറ്റുമോ? റേറ്റേ ടെസ്റ്റിസ്. റേറ്റേ ടെസ്റ്റിസ് ഫോളോഡ് ബൈ വാസ എഫറൻഷ്യ. ഷോർട്ടാക്കി എഴുതുന്നു, വാസ എഫറൻഷ്യ. വാസ എഫറൻഷ്യ ഫോളോഡ് ബൈ എപ്പിഡിഡൈമിസ്. Epidymis followed by edana vas difference. Vas difference followed by ejaculatory duct. Ejaculatory duct followed by urethra. Urethra followed by penis. ഇങ്ങനെ കറക്റ്റ് ഓർഡർ നോക്കിയാൽ നിങ്ങൾ, ഇത് കറക്റ്റ് ഓർഡർ സീക്വൻഷ്യലായിട്ട് വളരെ കളർഫുള്ളായിട്ട് ഇപ്പം തന്നെ നോട്ട് ക്രിയേറ്റ് ചെയ്ത് നോക്കിയാൽ ഒരു മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന ടോപ്പിക്കാണിത്. ഇതാണ് എല്ലാവരും ഇമ്പോർട്ടൻ്റ് ആണ്, ടഫാണ് എന്നൊക്കെ പറയുന്ന ടോപ്പിക്ക്. ഒരു ടഫും ഇല്ല ഇതിന്. അപ്പോൾ ശ്രദ്ധിക്കുക, സെമിനിഫറസ് ട്യൂബ്യൂൾസ് ഫോളോഡ് ബൈ റേറ്റേ ടെസ്റ്റിസ്, റേറ്റേ ടെസ്റ്റിസ് ഫോളോഡ് ബൈ വാസയഫ്രൻഷ്യ, വാസയഫ്രൻഷ്യ ഫോളോഡ് ബൈ എപ്പിഡിഡൈമിസ്, എപ്പിഡൈമിസ് ഫോളോഡ് ബൈ വാസ് ഡിഫറൻസ്, വാസ് ഡിഫറൻസ് ഫോളോഡ് ബൈ ഇജാക്കുലേറ്ററി ഡക്ട്, ഇജാക്കുലേറ്ററി ഫോളോഡ് ബൈ യുറീത്ര, യുറീത്ര ഫോളോഡ് ബൈ പെനിസ്. This is accessory duct. ആരുടെ? മെയിലിൻ്റെയോ ഫീമെയിലിൻ്റെയോ? മെയിലിൻ്റെ അസസറി ഡക്റ്റാണ് ഈ വരച്ചിരിക്കുന്നത്. മെയിലിൻ്റെ അസസറി ഡക്റ്റാണ് ഈ വരച്ചിരിക്കുന്നത്. അത് കറക്റ്റ് സീക്വൻഷ്യൽ ഓർഡറിൽ എപ്പോഴും ചോദിക്കാറുണ്ട്. വളരെ കൃത്യമായി പഠിച്ചതിന് ശേഷം മാത്രം ഇനി അടുത്ത ടോപ്പിക്കിലേക്ക് ശ്രദ്ധിക്കുക. അങ്ങനെയാണെങ്കിൽ അസസറി ഡക്റ്റുകൾ ഏതൊക്കെയാണ് ചോദിച്ചാൽ ഇത് മാത്രം പറഞ്ഞാൽ മതി. ഇനി ഇവിടേക്ക് നോക്കിയേ, രണ്ടാമത് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ അസസറി ഗ്ലാൻസ് ആണ്. എല്ലാ കുട്ടികളും വളരെ ശ്രദ്ധിച്ച് വളരെ വളരെ ഹാപ്പി ആയിട്ട് വളരെ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം, ഫോളോ ചെയ്യണം. ഓക്കെ, ബോറടിച്ച് പിന്മാറരുത്. ഇവിടേക്ക് നോക്കുക, ഇത് കഴിഞ്ഞ എളുപ്പമാണ്. ഇവിടേക്ക് നോക്കുക, നെക്സ്റ്റ് വൺ അസസറി ഗ്ലാൻസ്. ഏതാണ് അസസറി ഗ്ലാൻഡ്? എന്താണ് അസസറി ഗ്ലാൻഡ്? അത് ഈ പിക്ചറിൽ കൂടെ തന്നെ ഞാൻ കാണിച്ചുതരാം. ഇവിടേക്ക് നോക്കുക. അപ്പോൾ ഒരു ആൺകുട്ടിയുടെ 13 വയസ്സ് കഴിഞ്ഞ ആൺകുട്ടി, പ്യുബേർട്ടി ആയ ആൺകുട്ടി, പ്യുബേർട്ടി ആയ ആൺകുട്ടി 13 വയസ്സ് കഴിഞ്ഞ് ഇവിടുന്ന് സ്പേം പ്രൊഡ്യൂസ് ചെയ്യും. ഈ സ്പേം വരുന്ന വഴിയാണിത്, സ്പേം വരുന്ന വഴിയാണിത് അസസറി ഡക്റ്റ്. അങ്ങനെയാണെങ്കിൽ അസസറി ഗ്ലാൻഡ് നമുക്ക് എവിടെ ചേർക്കാം? അവിടെ എല്ലാവരും ഈ പിക്ചറിലേക്ക് നോക്കുക. ഇതാണ് ഇജാക്കുലേറ്ററി ഡക്റ്റ് എങ്കിൽ, ഇതാണ് ഇജാക്കുലേറ്ററി ഡക്റ്റ് എങ്കിൽ, ഇവിടേക്ക് നോക്കുക. ഇജാക്കുലേറ്ററി ഡക്റ്റ് എങ്കിൽ ഈ ഇജാക്കുലേറ്ററി ഡക്റ്റിന് ഇവിടെ ആയിട്ട് ഇങ്ങനെ ഒരു ഗ്ലാൻഡ് കാണാം. അതുപോലെ ഈ സൈഡിലും ഒരു ഗ്ലാൻഡ് കാണാം. രണ്ടും ഒരേ ഷേപ്പിലും ഒരേ സ്ട്രക്ചറിലുമുള്ള രണ്ട് ഗ്ലാൻഡ്, അതായത് നിങ്ങളുടെ ഭാഷയെ പറഞ്ഞാൽ ഒരു ജോഡി ഗ്ലാൻഡ്, വൺ പെയർ ഗ്ലാൻഡ് ഇവിടെ കാണാം. ഈ ഗ്ലാൻഡിന് ഇതാ ഞാൻ ഈ കാണിക്കുന്ന റെഡ് കൊണ്ട് കാണിക്കുന്ന ഈ ഗ്ലാൻഡ്, ഈ ഗ്ലാൻഡ് ഇവിടെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കാണും. ഈ ഗ്ലാൻഡിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സെമിനൽ വെസിക്കിൾ. സെമിനൽ വെസിക്കിൾ. അപ്പൊ ഇത് എത്ര ഉണ്ട്? സെമിനൽ വെസിക്കിൾ എത്ര ഉണ്ട്? രണ്ടെണ്ണുണ്ട്. വൺ പെയർ ഓഫ് സെമിനൽ വെസിക്കിൾ, ഒരു ജോഡി സെമിനൽ വെസിക്കിൾ. അപ്പൊ ഒരു ആൺകുട്ടിയുടെ ഏറ്റവും പ്രൈമറി ആയ ഒരു അസസറി ഗ്ലാൻഡ് ആണ് ആര്? സെമിനൽ വെസിക്കിൾ. എത്ര സെമിനൽ വെസിക്കിൾ ഉണ്ടെന്ന് ചോദിച്ചാൽ എൻട്രൻസ് എക്സാമിന് ഏത് എക്സാമിന് ചോദിച്ചാലും ഒരു ജോഡി, വൺ പെയർ അല്ലെങ്കിൽ വൺ പെയർ ഓഫ് സെമിനൽ വെസിക്കിൾ പ്രസന്റ് ബോത്ത് സൈഡ് ഓഫ് ഇജാക്കുലേറ്ററി ഡക്ട്. ഇനി കാണുന്നത് പെയർ ഇല്ലാത്തൊരു ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഗ്ലാൻഡ്, അസസറി ഗ്ലാൻഡ് കാണാം. പെയറില്ല, ഒറ്റൊന്നേ ഉണ്ടാവുള്ളൂ. അത് ഇങ്ങനെ കാണുക, നോക്കിയേ നിങ്ങൾ, ഇങ്ങനെ വലുതായിട്ടൊന്ന്. ഈ ഗ്ലാൻഡിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ്. പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് എന്ന് പറയും. ഒരു സിംഗിൾ ആണ്. വൺ പെയർ ആണോ അതോ സിംഗിൾ ആണോ ചോദിച്ചാൽ സിംഗിൾ ആണ്, പെയർ അല്ല. അൺപെയർഡ് എന്ന് വേണമെങ്കിൽ വിളിക്കാം. അൺപെയർഡ് ആയ ഗ്ലാൻഡ് ആണിത്. ഇതിന് പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് എന്ന് വിളിക്കും. സോ ഒരു പ്രോസ്റ്റേറ്റ്, രണ്ട് സെമിനൽ വെസിക്കിള്, പിന്നെ ഇവിടെ ചെറിയ രണ്ട് ഗ്ലാൻഡ് കാണാം. അതും ഞാൻ പച്ച ഇങ്ക് കൊണ്ട് തന്നെ ലേബൽ ചെയ്തിരിക്കുന്നത്. ഈ ചെറിയ രണ്ട് ഗ്ലാൻഡ് കണ്ടോ? ഈ ഗ്ലാൻഡിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബൾബോ യുറീത്രൽ ഗ്ലാൻഡ്. ബൾബോ യുറീത്രൽ ഗ്ലാൻഡ്. അത് എത്ര ഉണ്ട്? അതുമുണ്ട് രണ്ടെണ്ണം, അല്ലെങ്കിൽ ഒരു ജോഡി, വൺ പെയർ ബൾബോ യുറീത്രൽ ഗ്ലാൻഡ്. പല ടെക്സ്റ്റ് ബുക്കിലും ഈ ബൾബോ യുറീത്രൽ ഗ്ലാൻഡിനെ വേറൊരു പേരിലാണ് അറിയപ്പെടുക. മെഡിക്കൽ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാക്കുന്നത് ബൾബോ യുറീത്രൽ ഗ്ലാൻഡ് എന്നല്ല, അവിടെ കാണാം കൗപ്പേഴ്സ് ഗ്ലാൻഡ് എന്നും വിളിക്കാറുണ്ട്. ഇതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് കൗപ്പേഴ്സ് ഗ്ലാൻഡ്. അത് എത്രയാണ്? ഒരു ജോഡി, വൺ പെയർ കൗപ്പേഴ്സ് ഗ്ലാൻഡ്. അപ്പൊ ഇനി എല്ലാവരും, എല്ലാ കുട്ടികളും ശരിക്കും ശ്രദ്ധിക്കാം.
ഈ കൗപ്പേഴ്സ് ഗ്ലാൻഡ്, സെമിനൽ വെസിക്കിൾസ്, പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ്, ഈ മൂന്ന് ടൈപ്പ് ഗ്ലാൻഡ് എല്ലാവരും കണ്ടല്ലോ, എല്ലാവരും കണ്ടല്ലോ. ഈ മൂന്ന് ഗ്ലാൻഡിനെയും കൂടെ കോമൺലി കളക്ടീവ്ലി നമ്മൾ വിളിക്കുന്ന പേരാണ് അസസറി ഗ്ലാൻഡ്. ഈ അസസറി ഗ്ലാൻഡ് എന്തിനാ ഇവിടെ? ഇത് കൂടെ യാത്ര ചെയ്യുന്ന സ്പേമിനെ സപ്പോർട്ട് ചെയ്യാനാണ്. നമ്മളൊരു യാത്ര പോകുമ്പോൾ, നമ്മളൊരു നേരെ റോഡിൽ കൂടെ പോകുമ്പോൾ, റോഡിന്റെ പല വശങ്ങളിലായിട്ട് പല പെട്രോൾ പമ്പും ഉണ്ടാവും. എന്തിനാ? നമുക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും നൽകാനാ. നമുക്ക് എന്തൊക്കെ എനർജി വേണോ, എന്ത് ഫ്യൂല് വേണോ, അത് നൽകുന്നതാണ് ഈ പെട്രോൾ പമ്പ്. അതുപോലെ ഈ സൈഡിൽ നിന്ന്, ഈ മൂന്ന് ഗ്ലാൻഡിൽ നിന്ന് യാത്ര പോകുന്ന സ്പേമിന്, ഒരു യാത്ര പോകുന്ന സ്പേമിന് എന്ത് നൽകും? ഈ മൂന്ന് പേരും കൂടെ കലക്ടീവ്ലി ആയിട്ട്, കോമൺ ആയിട്ട് മൂന്ന് പേരും കൂടെ ഒരു ഫ്ലൂയിഡ് സ്പേമിന് കൊടുക്കും. വളരെ പതുക്കെ പറയണം, ഈ മൂന്ന് ഗ്ലാൻഡും കൂടെ ഒരു ഫ്ലൂയിഡ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് സ്പേമിന് കൊടുക്കും. ഈ മൂന്ന് ഗ്ലാൻഡും കൂടി ഉണ്ടാക്കുന്ന ഫ്ലൂയിഡിനെ നമ്മൾ പറയുന്നൊരു പേരുണ്ട്, സെമിനൽ പ്ലാസ്മ എന്നാ വിളിക്കുക. ഈ മൂന്ന് ഗ്ലാൻഡും കൂടി ഉണ്ടാക്കുന്ന ഫ്ലൂയിഡിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സെമിനൽ പ്ലാസ്മ. അപ്പൊ നോട്ട് എഴുതുന്ന കുട്ടികള് ഗ്രീനിങ് കൊണ്ട് നോട്ടിന്റെ വളരെ വൃത്തിയായിട്ട് നല്ലൊരു വശത്തേക്ക് മാറ്റി എഴുതുക, സെമിനൽ പ്ലാസ്മ. എപ്പോഴും ചോദിക്കുന്ന ഒരു പോയിന്റാണ് സെമിനൽ പ്ലാസ്മ. സോ വാട്ട് യു മീൻ ബൈ സെമിനൽ പ്ലാസ്മ? സെമിനൽ പ്ലാസ്മ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കൂടുതൽ ചിന്തിക്കുകയൊന്നും വേണ്ട. സെമിനൽ പ്ലാസ്മ എന്ന് പറഞ്ഞാൽ ഈ അസസറി ഗ്ലാൻഡുകൾ, ഒരാൾ മാത്രമല്ല, ഈ അസസറി ഗ്ലാൻഡുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഫ്ലൂയിഡാണ് സെമിനൽ പ്ലാസ്മ. അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് അറിയോ നിങ്ങൾക്ക്? ഇത് ആൽക്കലൈൻ ആയിരിക്കും, ഇത് ആൽക്കലൈൻ ആയിരിക്കും, മിൽക്കി കളർ ആയിരിക്കും. മാത്രമല്ല അതിൽ എന്തൊക്കെ അടങ്ങിയിട്ടുണ്ടെന്ന് അറിയോ? ആൽക്കലൈൻ ആണ്, മിൽക്കി ഫ്ലൂയിഡ് ആണ്. മാത്രമല്ല അതിൽ എന്തൊക്കെ അടങ്ങിയിട്ടുണ്ട്? ദ സെമിനൽ പ്ലാസ്മ കൺസിസ്റ്റ് ഓഫ്, സെമിനൽ പ്ലാസ്മയിൽ അടങ്ങി എന്തൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയി പറയേണ്ട ഒരു സാധനമാണ് ഫ്രക്ടോസ്. സെമിനൽ പ്ലാസ്മയിൽ അടങ്ങി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ കണ്ടന്റ് ആണ് ഫ്രക്ടോസ്. ചില കുട്ടികൾ ഫ്രക്ടോസ് എന്ന് കേൾക്കുമ്പോഴേക്കും മറ്റുള്ള പോയിന്റ് പറയും, ഫ്ലക്ടോസ്, ഗാലക്ടോസ്, ഗ്ലൂക്കോസ്, ലാക്ടോസ് എന്നൊക്കെ പറഞ്ഞു പോകും. അങ്ങനെ പറഞ്ഞു പോരുത്, ഫ്രക്ടോസ് മാത്രമേ ഉള്ളൂ. ചില കുട്ടികൾ പറഞ്ഞു അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടിയിട്ടും, എന്നിട്ട് സെമിനൽ പ്ലാസ്മ ഉള്ളത് സേമിയ പായസാക്കി മാറ്റുന്ന അവസ്ഥയുണ്ട്. അങ്ങനെയല്ല വേണ്ടത്. ഈ സെമിനൽ പ്ലാസ്മയിൽ അടങ്ങിയ ഏറ്റവും ഇമ്പോർട്ടന്റ് കണ്ടന്റ് മറക്കരുത്, എൻട്രൻസ് പലപ്പോഴും ചോദിക്കുന്നതാണ് ഫ്രക്ടോസ്. സെക്കൻഡ് കണ്ടന്റ് ആണ് കാൽഷ്യം. ഫ്രക്ടോസ് ഉണ്ട്, കാൽഷ്യം ഉണ്ട്, ആൻഡ് ആൾസോ എൻസൈംസ്. ഈ മൂന്ന് കണ്ടന്റ് പറഞ്ഞിട്ട് ബാക്കിയുള്ള കണ്ടന്റ്സ് നമുക്ക് പറയാൻ പറ്റുമോ? വളരെ കോൺസ്റ്റുവൻസ് കുറഞ്ഞ ബാക്കിയുള്ള കണ്ടന്റ്സ് ആണ് ഏതൊക്കെ? കാൽഷ്യവും ഫ്രക്ടോസും എൻസൈംസും കഴിഞ്ഞതിന് ശേഷമുള്ള ഗ്രോത്ത് ഫാക്ടേഴ്സ്, എനർജി പ്രൊവൈഡിങ് മിൽക്സ്. അതുകൊണ്ട് അതൊക്കെ വേണ്ട. ഈ മൂന്ന് കണ്ടന്റ് വൃത്തിയായി നമ്മൾ പഠിച്ചിരിക്കണം. എന്തൊക്കെയുള്ളത്? ഫ്രക്ടോസ്, കാൽഷ്യം, എൻസൈംസ്. ഈ മൂന്ന് കണ്ടന്റുകൾ അടങ്ങിയ ഒരു ആൽക്കലൈനായ മിൽക്കി ഫ്ലൂയിഡ് ആണ് സെമിനൽ പ്ലാസ്മ. ഇറ്റ് ഷുഡ് ബി പ്രൊഡ്യൂസ്ഡ് ഫ്രം അസസറി ഗ്ലാൻഡ്. എന്നിട്ട് ഇതിൽ കൂടെ വരുന്ന സ്പേമിനെ, യാത്രയാവുന്ന സ്പേമിനെ ഈ മൂന്ന് ഗ്ലാൻഡും കൂടെ എന്ത് കൊടുക്കും? സെമിനൽ പ്ലാസ്മ പ്രൊവൈഡ് ചെയ്യും. സ്പേമിലേക്ക് സെമിനൽ പ്ലാസ്മ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഈ സ്പേമിൽ സെമിനൽ പ്ലാസ്മ കിട്ടിക്കഴിഞ്ഞാൽ, ഞാൻ ഇവിടെ മാറ്റി എഴുതാണ്, ശരിക്കും ശ്രദ്ധിക്കുക. ഇതാ സെമിനൽ പ്ലാസ്മ. ഈ സെമിനൽ പ്ലാസ്മ ആർക്ക് കൊടുക്കുന്നു? സ്പേമിന് കൊടുക്കും. എന്ന് വെച്ചാൽ സ്പേമിന്റെ കൂടെ ആരുണ്ടാവും? സെമിനൽ പ്ലാസ്മ ഉണ്ടാവും. അതുകൊണ്ട് നമുക്ക് പറയാം, സെമിനൽ പ്ലാസ്മ പ്ലസ് സ്പേം രണ്ടും കൂടെയാണ് ഒരുമിച്ച് പുറത്തേക്ക് വരിക. അപ്പൊ ഈ സെമിനൽ പ്ലാസ്മ എന്ന് പറഞ്ഞ ഫ്ലൂയിഡിലാണ് ഉള്ളത് സ്പേം ഉള്ളത്. അതുകൊണ്ട് ഇത് രണ്ടും കൂടെ പുറത്തേക്ക് വരുമ്പോൾ കാണുന്ന ഫ്ലൂയിഡിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സെമൻ. എന്താ വിളിക്കുക? സെമൻ. ഒരാൺകുട്ടിയുടെ പെനിസിൽ നിന്ന് പുറത്തേക്ക് ചാടുന്ന, പുറത്തേക്ക് ഇജക്ട് ചെയ്യുന്ന വൈറ്റ് മിൽക്കി ആയ ഫ്ലൂയിഡാണ് സെമൻ. ദി സെമൻ കൺസിസ്റ്റ് ഓഫ് സെമിനൽ പ്ലാസ്മ ആൻഡ് സ്പേം. ഒന്നാലോചിച്ച് നോക്കിയേ, സ്പേമും സെമിനൽ പ്ലാസ്മയും കൂടെ അടങ്ങിയതാണ് എന്ത്? സെമൻ. ഇനി എന്താ സ്പേം ചോദിച്ചാൽ സെമൻ മൈനസ് സെമിനൽ പ്ലാസ്മ എന്ന് പറഞ്ഞേക്കരുത്. ശരിക്കും ശ്രദ്ധിക്കണം, നിങ്ങൾ എഴുതി വെക്കുന്നേ വേണം. ഇങ്ക് മാറ്റി നോട്ടിൽ വളരെ വൃത്തിയായി ഒരു ബോക്സ് ആക്കി തന്നെ എഴുതി വെക്കണം, അത്രയും ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ട് സെമിനൽ പ്ലാസ്മ പ്ലസ് സ്പേം ഈക്വൽ ടു സെമൻ. ഒരാൺകുട്ടി പ്യൂബർട്ടി ആയി കഴിഞ്ഞാൽ ഇജക്ട് ചെയ്യുന്ന ആ വൈറ്റ് ആൽക്കലൈൻ മിൽക്കി ഫ്ലൂയിഡ്, ദാറ്റ് ഈസ് സെമൻ. ഏകദേശം 3 ml സെമൻ ഓരോ ഇജാക്കുലേഷന്റെ, 3 ml സെമൻ ഓരോ ഇജാക്കുലേഷൻ സമയത്തും ഒരു മെയിൽ പുറത്തേക്ക് ഇജക്ട് ചെയ്യും. ഈ സെമനില്, 3 ml സെമനില് ഏകദേശം 300 മില്യൺ സ്പേംസ് ഉണ്ടാവും. 300 മില്യൺ സ്പേംസ്, ബാക്കിയുള്ളവർക്കാരാണ് സെമിനൽ പ്ലാസ്മ. ആ 300 മില്യൺ സ്പേംസിനെ ഒരു ഇജാക്കുലേഷന്റെ സമയത്ത് ഒരു മെയിലിന് ഇജക്ട് ചെയ്യാൻ പറ്റും. ഇത്ര റെഡിയാണോ? ഇതാണ് അസസറി ഗ്ലാൻഡ്, ഇതാണ് അസസറി ഡക്ട്. സോ മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് കൺസിസ്റ്റ് ഓഫ്
അസസറി ഡക്ട് ആൻഡ് അസസറി ഗ്ലാൻസ്. അതാദ്യം എഴുതി വൃത്തിയായിട്ട് പഠിക്കാം. റെഡി ആണല്ലോ. അപ്പോൾ അസസറി ഡക്റ്റും പറഞ്ഞു കഴിഞ്ഞു, അസസറി ഗ്ലാൻസും പറഞ്ഞു, അസസറി ഗ്ലാൻസ് ഉണ്ടാക്കുന്ന ഫംഗ്ഷൻ പറഞ്ഞു, അതിൻ്റെ ഫ്ലൂയിഡിൻ്റെ പേര് പറഞ്ഞു, അതിലെന്താ അടങ്ങിയതെന്ന് പറഞ്ഞു. ഇനി നമ്മൾ പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഇനി അത് അണ്ടർലൈൻ ചെയ്തതിന് ശേഷം വേറൊരു പുതിയ ഭാഗം എടുക്കുക, നോട്ട്ബുക്കിൻ്റെ പുതിയൊരു സെക്ഷൻ എടുക്കുക. അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നീറ്റ് എക്സാമിന് ചോദിക്കുന്ന ഒരു സെക്ഷനാണ് പറയാൻ പോകുന്നത്. അത് മാറ്റി തന്നെ നിങ്ങൾ എഴുതി വെക്കണം, ശരിക്കും ശ്രദ്ധിക്കുക. റെഡി ആണല്ലോ. അപ്പം ഞാൻ പറയാൻ പോകുന്നത്, ഈ ടെസ്റ്റിസ് എന്ന് പറയുന്ന മെയിൽ റീപ്രഡക്റ്റീവ് ഓർഗൻ, അല്ലെ പ്രൈമറി റീപ്രഡക്റ്റീവ് ഓർഗൻ എന്ന് പറഞ്ഞു. ഈ പ്രൈമറി റീപ്രഡക്റ്റീവ് ഓർഗനായ ടെസ്റ്റിസിന്റെ സ്പേം ആര് പ്രൊഡ്യൂസ് ചെയ്യുന്നു, ടെസ്റ്റിസിൽ നിന്ന് സ്പേം എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു, ആ സ്പേം ഉണ്ടാക്കാൻ സഹായിക്കുന്ന ആളുകൾ ആരൊക്കെയാണ്, അതിന്റെ സ്ട്രക്ചറും അനാട്ടമിയും നമുക്ക് പഠിക്കണം. അതുകൊണ്ട് എല്ലാവരും ഇവിടേക്ക് നോക്കുക, ഇവിടേക്ക് നോക്കണേ. ഇതാണ് ടെസ്റ്റിസ് വിചാരിക്കാം. ഈ ടെസ്റ്റിസിൽ ഞാൻ പറഞ്ഞു 250 കമ്പാർട്ട്മെന്റ്സ് ഉണ്ട്. ഈ കമ്പാർട്ട്മെന്റ്സിന്റെ പേരും നിങ്ങൾക്ക് അറിയാം, ടെസ്റ്റിക്കുലർ ലൊബ്യൂൾസ്. ഈ ടെസ്റ്റിക്കുലർ ലൊബ്യൂൾസ് ഉണ്ടാക്കിയത് എന്തുകൊണ്ടായിരുന്നു, എത്ര തവണ ഞാൻ പറഞ്ഞു, ഈ ടെസ്റ്റിക്കുലർ ലൊബ്യൂൾസ് ഉണ്ടാക്കിയ ആ ടൈനി ആയ ട്യൂബിന്റെ പേരാണ് സെമിനിഫറസ് ട്യൂബ്യൂൾസ്. എന്താ വിളിക്കുക, സെമിനിഫറസ് ട്യൂബ്യൂൾസ്. സെമിനിഫറസ് ട്യൂബ്യൂൾസ് എന്ന് പറഞ്ഞ ട്യൂബ് ഇതാണെന്ന് വിചാരിച്ചോളൂ, വിചാരിക്കുക, പതുക്കെ പറയാം, ഇതാണ് സെമിനിഫറസ് ട്യൂബ്യൂൾസ് എന്ന് വിചാരിക്കാം. ഈ സെമിനിഫറസ് ട്യൂബ്യൂൾസിന്റെ ഉള്ളിൽ ഇൻസൈഡ് ദി സെമിനിഫറസ് ട്യൂബ്യൂൾസ് ഹാവ് ടു ടൈപ്പ് ഓഫ് സെൽസ്. അതിനുള്ളിൽ രണ്ട് ടൈപ്പ് സെൽസ് ഉണ്ട്. രണ്ട് ടൈപ്പ് സെൽസ്, സെമിനിഫറസ് ട്യൂബ്യൂൾസിനുള്ളിൽ കാണുന്ന രണ്ട് ടൈപ്പ് സെൽസ് ആണ് ഇത്. അതിൽ ഒരു സെല്ലിനെ, ഫസ്റ്റ് സെല്ലിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മെയിൽ ജേം സെൽ, മെയിൽ ജേം സെൽ. രണ്ടാമത്തെ സെൽസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സെർട്ടോളി സെൽ, മെയിൽ ജേം സെൽസും സെർട്ടോളി സെൽസും. ഒന്നും കൂടെ പറയാം, ശരിക്കും ശ്രദ്ധിക്കണം, അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. എത്ര ദേഷ്യം പിടിച്ചതും കാര്യമില്ല, വളരെ വൃത്തിയായിട്ട് വളരെ ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്ത് തന്നെ പഠിക്കണം. സെമിനിഫറസ് ട്യൂബ്യൂൾസിനുള്ളിൽ കാണുന്ന രണ്ട് ടൈപ്പ് സെൽസ്, ഒന്ന് മെയിൽ ജേം സെൽസ്, രണ്ട് സെർട്ടോളി സെൽ. മെയിൽ ജേം സെൽസിനെ വിളിക്കുന്ന മറ്റൊരു പേരുണ്ട് സ്പമാറ്റോഗോണിയ, സ്പമാറ്റോഗോണിയ എന്നും വിളിക്കാം. ഇനി ഇവിടെ ശ്രദ്ധിക്കണം, ഞാൻ പതുക്കെയാണ് പറയുന്നത്, ഈ മെയിൽ ജേം സെൽസ് അല്ലെങ്കിൽ സ്പമാറ്റോഗോണിയ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്യാമേറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്പോം. അപ്പൊ കുറെ കാലങ്ങൾക്ക് മുന്നേ ഉള്ള ആ പഠനത്തിനൊരു അന്ത്യം കുറിക്കാൻ പോവാണ്. ആരാണ് ഒരു ആൺകുട്ടിയുടെ വൈറ്റ് ഫ്ലൂയിഡിലുള്ള സ്പേമിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ആൺകുട്ടിയുടെ ഗ്യാമേറ്റായ സ്പേമിനെ ആരാണ് പ്രൊഡ്യൂസ് ചെയ്യാന്ന് ചോദിച്ചാൽ ഒരു ഉത്തരമായി ആരാണ്, മെയിൽ ജേം സെൽ. ഈ മെയിൽ ജേം സെൽസ് ആണ് സ്പേമിനെ പ്രൊഡ്യൂസ് ചെയ്യാം. പക്ഷേ മെയിൽ ജേം സെൽസ് സ്പേമിനെ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ഈ സെർട്ടോളി സെൽസ് അതിനെ സഹായിക്കണം. സെർട്ടോളി സെൽ ഷുഡ് ബി ഹെൽപ്പിംഗ് ഇൻ ഫോർ ദി പ്രൊഡക്ഷൻ ഓഫ് സ്പെമാറ്റോജെനസിസ്. സ്പെമാറ്റോജെനസിസ് നടക്കാൻ വേണ്ടി സെർട്ടോളി സെൽസ് ഹെൽപ്പ് ചെയ്യും, സപ്പോർട്ട് ചെയ്യും. എങ്ങനെ? ഇറ്റ് ഷുഡ് ബി പ്രൊവൈഡിംഗ് നറിഷ്മെന്റ്, ഇറ്റ് ഷുഡ് പ്രൊവൈഡ് നറിഷ്മെന്റ്. So Sertoli cell provide nourishment to the male germs for the production of sperm. എന്ത് സിമ്പിൾ, ഈ രണ്ട് സെൽസ് സെമിനിഫറസ് ട്യൂബ്യൂൾസിനുള്ളിൽ രണ്ട് ടൈപ്പ് സെൽസ്, ഒന്ന് മെയിൽ ജേം സെൽസ്, രണ്ട് സെർട്ടോളി സെൽ. മെയിൽ ജേം സെൽസ് സ്പേമിനെ പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, ആ സ്പേമിനെ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ മെയിൽ ജേം സെൽസിന് നറിഷ്മെന്റ് വേണം, ന്യൂട്രീഷൻ വേണം. അത് കൊടുക്കുന്ന സെല്ലാണ് സെർട്ടോളി സെൽ. കഴിഞ്ഞു, ഇത് രണ്ടുമാണ് ഈ ട്യൂബിന്റെ ഉള്ളിലെ സെല്ല്. ഇനി സെമിനിഫറസ് ട്യൂബ്യൂൾസിന്റെ ഔട്ട്സൈഡ്, ഔട്ട്സൈഡ് ദി സെമിനിഫറസ് ട്യൂബ്യൂൾസ്, സെമിനിഫറസ് ട്യൂബ്യൂൾസിന്റെ പുറമെ ഒരു സെല്ലുണ്ട്. അതായത് ചിലപ്പോൾ ഇവിടെയും സെമിനിഫറസ് ട്യൂബ്യൂൾസ്, രണ്ടിന് ഇടക്കായി, ഔട്ട്സൈഡ് അല്ലെങ്കിൽ ഇന്റർമീഡിയറ്റ്, ഇടയിലായിട്ട് ഒരു സെല്ലുണ്ട്. ഈ സെല്ലിനെ നമ്മൾ ഈ ഔട്ട്സൈഡ്, സെമിനിഫറസ് ട്യൂബ്യൂൾസിന്റെ പുറമെയുള്ള ഔട്ട്സൈഡുള്ള ഈ സെല്ലിനെ നമ്മൾ വിളിക്കുന്ന പേരാണ്, എല്ലാവരും നോക്കിക്കോണം, ഔട്ട്സൈഡുള്ള സെല്ലിന്റെ പേരാണ് ലീഡിക് സെൽ. ഇപ്പം തന്നെ എഴുതുക, അണ്ടർലൈൻ ചെയ്യുക, ബോൾഡാക്കി വെക്കുക, ലീഡിക് സെൽ. ലീഡിക് സെൽസിനെ മെഡിക്കലി വിളിക്കുന്നൊരു പേരുണ്ട്, ഇന്റർസ്റ്റീഷ്യൽ സെൽ. ഇന്റർസ്റ്റീഷ്യൽ സെൽ, ഇന്റർ ഇടയിൽ, ട്യൂബിൻ്റെ ഇടയിലുള്ള സെൽസ് അല്ലെങ്കിൽ ലീഡിക് സെൽ, ഈ രണ്ട് വാക്ക് ഉപയോഗിക്കാം. ലീഡിക് സെൽസിന്റെ മറ്റൊരു പേരാണ് എന്ത്, ഇന്റർസ്റ്റീഷ്യൽ. അപ്പൊ ഇപ്പൊ തന്നെ എഴുതി വൃത്തിയാക്കി വെക്കുക, ഇന്റർസ്റ്റീഷ്യൽ അല്ലെങ്കിൽ ലീഡിക് സെൽ. ഇത് എവിടെ കാണാം, ഇൻസൈഡോ ഔട്ട്സൈഡോ? ഒരുമിച്ച് പറഞ്ഞേ, ഔട്ട്സൈഡാണ്.
എന്തിനാണ് ഇൻഡസ്ട്രീഷ്യൽ സെൽസ് അല്ലെങ്കിൽ ലീഡിങ് സെൽസ്? വട്ട് ഈസ് ദ ഫങ്ഷൻ ഓഫ് ഇൻഡസ്ട്രീഷ്യൽ അല്ലെങ്കിൽ ലീഡിങ് സെൽ? ഇതിന് ഒരു ഫങ്ഷനേ ഉള്ളൂ, നിങ്ങൾ 9-ാം ക്ലാസ് മുതൽ കേൾക്കുന്ന ഒരേ ഒരു ഫങ്ഷൻ. ഇൻഡസ്ട്രീഷ്യൽ സെൽസ് അല്ലെങ്കിൽ ലീഡിങ് സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയ മെയിൽസിനെ മെയിൽസ് ആക്കുന്ന ഒരു ഹോർമോൺ ഉണ്ട്, ആൺകുട്ടിയുടെ ഗൊണാഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺ. ആ ഹോർമോണിന്റെ പേരാണ് ടെസ്റ്റോസ്റ്റിറോൺ. ടെസ്റ്റോസ്റ്റിറോൺ. ആൺകുട്ടികൾക്ക് പ്യൂബർട്ടി ആകുമ്പോൾ എന്തൊക്കെ ചേഞ്ചുകളാണോ ഉണ്ടാവുക, ആ ചേഞ്ചുകളെ മുഴുവൻ സഹായിക്കുന്ന ഹോർമോണാണ് ടെസ്റ്റോസ്റ്റിറോൺ. വട്ട് ഈസ് ദ ഫങ്ഷൻ ഓഫ് ടെസ്റ്റോസ്റ്റിറോൺ എന്ന് ചോദിച്ചാൽ, ആൺകുട്ടിയുടെ പ്യൂബർട്ടി സമയത്തുണ്ടാവുന്ന എല്ലാ ക്യാരക്ടേഴ്സിനെയും മാറ്റം വരുത്തുകയും ഡെവലപ്പ് ചെയ്യുകയും ചെയ്യുന്ന ഹോർമോൺ, ആണിനെ ആണാക്കി മാറ്റുന്ന ഹോർമോൺ എന്നറിയപ്പെടുന്ന, ആണത്വം തെളിയിക്കുന്ന ഹോർമോൺ എന്നറിയപ്പെടുന്ന ഹോർമോണാണ് ടെസ്റ്റോസ്റ്റിറോൺ. ഈ ടെസ്റ്റോസ്റ്റിറോൺ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരേ ഒരു സെല്ലാണ് ഇൻഡർസ്റ്റീഷ്യൽ സെൽസ് അല്ലെങ്കിൽ ലീഡിങ് സെൽ. ഇതെവിടെ പ്രസന്റ് ആയിരിക്കുന്നത്? ഔട്ട്സൈഡ് ദി സെമിനിഫറസ് ടിബ്യൂൾസ്. നോക്കി നിങ്ങൾ, ഇത്രയും സിമ്പിളാണ് മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ്. സോ മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് കൺസിസ്റ്റ് ഓഫ് എക്സ്റ്റേണൽ എന്നല്ല, ഇന്റേണൽ എന്നല്ല പറയാ, കൺസിസ്റ്റ് ഓഫ് അസസറി ഗ്ലാൻസ് ആൻഡ് അസസറി ഡക്റ്റ്. അപ്പൊ അസസറി ഗ്ലാൻഡും അസസറി ഡക്റ്റും ഞാൻ വളരെ നല്ല രീതിയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു. എല്ലാവരും ഒന്നും കൂടി റിവൈൻഡ് ചെയ്തത് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക. മാത്രമല്ല നിങ്ങൾ വരച്ച്, ഞാൻ പറഞ്ഞ് കളർഫുൾ ആയിട്ട് തന്നെ ചെയ്യണം. ഓരോരുത്തരും ഹെഡിങ് എഴുതുന്നു, സബ് ഹെഡിങ് എഴുതുന്നു, ഇൻട്രൊഡക്ഷൻ എഴുതുന്നു, അതുപോലെ മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് ഹെഡിങ് എഴുതുക ആദ്യം, എന്നിട്ട് ഞാൻ പറഞ്ഞതുപോലെ അസസറി ഗ്ലാൻഡും അസസറി ഡക്റ്റും എഴുതുക, വരയ്ക്കണം. വരയ്ക്കുമ്പോൾ നിങ്ങൾ കളർഫുൾ ആയിട്ട് ഗ്ലാൻസിന് വേറെ കളറും ഡക്റ്റിന് വേറെ കളറും കൊടുക്കുക. അതുപോലെ തന്നെ ഇതൊരു ഫ്ലോ ചാർട്ട് രൂപത്തിൽ, അസസറി ഡക്റ്റ് ഫ്ലോ ചാർട്ട് രൂപത്തിൽ തന്നെ ക്രിയേറ്റ് ചെയ്യുക, പിന്നെ അസസറി ഗ്ലാൻഡ് ക്രിയേറ്റ് ചെയ്യുക. എന്താണോ നിങ്ങൾക്ക് സംശയം വരുന്നത്, ധൈര്യമായി നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ത്രൂ ഓർബിറ്റ് യു ക്യാൻ കമ്മ്യൂണിക്കേറ്റ്. ആൻഡ് ആൾസോ യു ക്യാൻ സെൻഡ് എ മെസ്സേജ് ആൾസോ. സോ ലിസൺ ഹിയർ കെയർഫുള്ളി, ദിസ് ഈസ് ദ മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ്. അപ്പൊ റീപ്രൊഡക്റ്റീവ് ഓർഗൻസിനെ കുറിച്ച് മുഴുവൻ ഞാൻ പറഞ്ഞു കഴിഞ്ഞു മെയിൽസിൻ്റെത്, അതുകൊണ്ട് അത് പഠിച്ചോ ഇല്ലേ നോക്കുക. ഇനി ചില സമയങ്ങളിൽ ചോദിക്കുന്ന ഒരേ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞു ആൺകുട്ടിയുടെ ഒരു ജോഡി ടെസ്റ്റിസ് സ്ക്രോട്ടത്തിൻ്റെ ഉള്ളിലാണ് സ്ഥിതി ചെയ്യുന്നത്. എന്തിനാണ് സ്ക്രോട്ടം എന്ന് ചോദിച്ചപ്പോൾ ഞാൻ നേരത്തെ പറയും ചെയ്തു, ഇറ്റ് ഷുഡ് ബി പ്രൊവൈഡ് അപ്രോപ്രിയേറ്റ് ടെമ്പറേച്ചർ ഫോർ സ്പെമാറ്റോജെനിസിസ്. അത് റെഡിങ് കൊണ്ട് എഴുതി ബോക്സ് ആക്കി മാറ്റണം. ഈ ഒരൊറ്റ വാക്ക് എന്ത്? സ്ക്രോട്ടം പ്രൊവൈഡ് അപ്രോപ്രിയേറ്റ് ടെമ്പറേച്ചർ ഫോർ സ്പെമാറ്റോജെനിസിസ്. ചില ആളുകൾ കല്യാണം കഴിച്ചിട്ട് ചിലപ്പം ദൂരപ്രദേശങ്ങളിലോ അല്ലെങ്കിൽ തണുപ്പുള്ളോ അല്ലെങ്കിൽ ചൂടുള്ള പ്രദേശങ്ങളിൽ ജോലി ചെയ്യുന്നവരുണ്ടെങ്കിൽ, കമ്പനികളിൽ ജോലി ചെയ്യുന്നവരുണ്ടെങ്കിൽ, അവർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവാൻ ചാൻസ് കുറയും, ഇൻഫെർട്ടിലിറ്റി ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഡോക്ടേഴ്സ് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, എന്താണ് ജോലി, എവിടെയാണ് ജോലി, എന്തിനാണ് ചോദിക്കുന്നത്? ഈ ടെമ്പറേച്ചറിൽ വേരിയേഷൻ വരികയാണെങ്കിൽ കുട്ടികളുണ്ടാവാനുള്ള ചാൻസ് കുറയും. കണ്ടിന്യൂസ് ലോറിയിൽ പോകുന്ന ആളുകൾക്ക് കുട്ടികളുണ്ടാവാത്തതിന് കാരണം എന്തെന്നൊരു എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. പല കുട്ടികളുടെയും ആൻസർ ലോറിയിൽ പോയത് കൊണ്ട് എന്നാണ്, പക്ഷെ അതല്ല റീസൺ, ഒറ്റ ആൻസറേ ഉള്ളൂ, ടെമ്പറേച്ചർ വേരിയേഷൻ ആണ്. ഇൻഡസ്ട്രിയിൽ വരയ്ക്കുന്ന ആളുകൾക്ക് എന്തുകൊണ്ടാണ് സ്പെമാറ്റോജെനിസ് നടക്കാത്തത് ചോദിച്ചാൽ, ടെമ്പറേച്ചർ വേരിയേഷൻസ് ആണ്. പല ആളുകളും ഹണിമൂൺ ട്രിപ്പ് സെലക്ട് ചെയ്യുന്ന സ്ഥലത്തിന് വരെ ഈ ഒരു ബയോളജിയുമായിട്ട് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ശ്രദ്ധിക്കുക, ചിന്തിക്കുക, പഠിക്കുക, എന്ത് സംശയം ഉണ്ടെങ്കിലും നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അപ്പോൾ നല്ല കുട്ടികളായി ഇരുന്ന് ഈ ഒരു സെക്ഷൻ പഠിച്ചതിന് ശേഷം നമുക്ക് അടുത്തൊരു സെക്ഷനിലേക്ക് പോകണം. സോ താങ്ക് യു ഫോർ കൈൻഡ് വാച്ചിങ് ആൻഡ് ആൾസോ താങ്ക് യു ഫോർ ഓൾ.